നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ ആറാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകത്തെ ആസ്പദമാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് പഠിക്കാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് നേരെ ഇനി ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യ ചരിത്രത്തിൽ മധ്യകാലഘട്ടം ഏതു മുതൽ ഏതു വരെയാണ് ആൻസറ് സി ഇ എട്ടാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ടുവരെ ഇന്ത്യ ചരിത്രത്തിൽ മധ്യകാലഘട്ടം ഏതു മുതൽ ഏതു വരെയാണ് സി ഇ എട്ടാം നൂറ്റാണ്ടു മുതൽ പതിനെട്ടാം വരെ അടുത്ത ക്വസ്റ്റ്യൻ ഡൽഹി സ്ഥിതി ചെയ്യുന്ന സമതലം സിന്ധു ഗംഗ സമതലം ഡൽഹി സ്ഥിതി ചെയ്യുന്ന സമതലമാണ് സിന്ധു ഗംഗ സമതലം അടുത്ത ക്വസ്റ്റ്യൻ യമുന നദിയുടെ സ്ഥാനം എവിടെ യമുന നദിയുടെ സ്ഥാനം ഉത്തരാഖണ്ഡ് യമുനോത്രി യമുന നദിയുടെ ഉത്ഭവ സ്ഥാനം ഉത്തരാഖണ്ഡ് യമുനോത്രി അടുത്ത ക്വസ്റ്റ്യൻ ഡൽഹി പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ് ഡൽഹി പട്ടണം സ്ഥിതി ചെയ്യുന്നത് യമുന നദീതീരത്താണ് അടുത്ത ക്വസ്റ്റ്യൻ ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഡൽഹിയെ സഹായിച്ച പർവ്വത നിരയാണ് ആരവല്ലി ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഡൽഹിയെ സഹായിച്ച പർവ്വത നിരയാണ് ഏത് ആരവല്ലി അടുത്ത ക്വസ്റ്റ്യൻ തോമര രാജാക്കന്മാരുടെ കാലത്ത് ഡൽഹി അറിയപ്പെട്ടിരുന്നത് എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഏത് പേരിലായിരുന്നു ദില്ലിക തോമര രാജാക്കന്മാരുടെ കാലത്ത് ഡൽഹി അറിയപ്പെട്ടിരുന്നത് ദില്ലിഗ എന്ന പേരിലായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ തോമര രാജാക്കന്മാരെ തുടർന്ന് ഡൽഹിയിൽ അധികാരത്തിലെത്തിയ രാജവംശമാണ് ചൗഹാൻ രാജവംശം തോമര രാജാക്കന്മാരെ തുടർന്ന് ഡൽഹിയിൽ അധികാരത്തിലെത്തിയ രാജവംശമാണ് ഏത് ചൗഹാൻ രാജവംശം ചൗഹാൻ രാജവംശത്തിലെ അവസാന ഭരണാധികാരിയാണ് പൃഥ്വിരാജ് ചൗഹാൻ ചൗഹാൻ രാജവംശത്തിലെ അവസാന ഭരണാധികാരി ആരാണ് പൃഥ്വിരാജ് ചൗഹാനാണ് ക്വസ്റ്റിൻ ഡൽഹിയിൽ സുൽത്താൻമാർ ഭരണം നടത്തിയിരുന്ന കാലഘട്ടം അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ഡൽഹിയിൽ സുൽത്താൻമാർ ഭരണം നടത്തിയിരുന്ന കാലഘട്ടം അറിയപ്പെടുന്നത് എന്താണ് സൽത്തനത്ത് കാലം അല്ലെങ്കിൽ സുൽത്താനേറ്റ് കാലം എന്നായിരുന്നു സുൽത്താൻമാർ ഭരിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന കാലഘട്ടം പറഞ്ഞ എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത് സൽത്തനത്ത് കാലം അല്ലെങ്കിൽ സുൽത്താനേറ്റ് കാലം അടുത്ത ക്വസ്റ്റ്യൻ സയ്ദ് വംശ സ്ഥാപകൻ ആരാണ് ഗിസർ സയ്ദ് സൈദ് വംശസ്ഥാപകനാണ് ഗിസർ ഖാൻ ഡൽഹി സൽത്തനത്തിലെ ഏക വനിതാ ഭരണാധികാരിയാണ് സുൽത്താന റസിയ ഡൽഹി സൽത്തനത്തിലെ ഏക വനിതാ ഭരണാധികാരി ആരാണ് സുൽത്താന റസിയ അടുത്ത ക്വസ്റ്റ്യൻ ഗിൽജി രാജവംശത്തിലെ പ്രധാന ഭരണാധികാരി ആരാണെന്ന് ആരാണ് ഗിൽജി രാജവംശത്തിലെ പ്രധാന ഭരണാധികാരി അലാദ്ദീൻ ഗിൽജിയാണ് അടുത്ത ക്വസ്റ്റ്യൻ അലാവുദ്ദീൻ ഗിൽജിയുടെ അധികാരത്തിൽ കീഴിലായ ആദ്യ പ്രദേശമാണ് ഗുജറാത്ത് അലാവുദ്ദീൻ ഗിൽജിയുടെ അധികാരത്തിന് കീഴിലായ ആദ്യ പ്രദേശം ഏതാണ് ഗുജറാത്ത് ആണ് ഇനി ഗിൽജി വംശത്തെ തുടർന്ന് അധികാരത്തിലെത്തിയത് തുക്ലക് വംശമാണ് ഗിൽജി വംശത്തെ തുടർന്ന് അധികാരത്തിൽ എത്തിയത് ആരാണ് തുക്ലക് വംശമാണ് ഇനി തുക്ലക് വംശത്തിലെ പ്രധാന ഭരണാധികാരിയാണ് മുഹമ്മദ് ബിൻ തുക്ലക് അടുത്ത ക്വസ്റ്റ്യൻ ഡൽഹി സുൽത്തനത്ത് ഭരണത്തിന് അന്ത്യം കുറിച്ച് മുഗൾ ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധമാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം ഡൽഹി സുൽത്തനത്ത് ഭരണത്തിന് അന്ത്യം കുറിച്ച് മുഗൾ ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ഏതാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം ഈ ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം ഓർത്തിരിക്കുക ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ഒന്ന് അഞ്ച് രണ്ട് ആറ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന ഏത് വർഷമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ഇനി ഈ യുദ്ധം തമ്മിൽ അതായത് ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു ഒന്ന് ആരൊക്കെ തമ്മിലായിരുന്നു കാബൂളിലെ ഭരണാധികാരി ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലായിരുന്നു ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു കാബൂളിലെ ഭരണാധികാരി ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലായിരുന്നു ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് അടുത്ത ക്വസ്റ്റ്യൻ ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഏതാണ് ഇമ്പോർട്ടൻ്റ് ആണ് ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് റേച്ചൂർ പ്രദേശമാണ് ഏതാണ് റേച്ചൂർ പ്രദേശം അടുത്ത ക്വസ്റ്റ്യൻ കൃഷ്ണ തുംഗഭദ്ര എന്നീ നദികൾക്കിടയിൽ കിടക്കുന്ന ഫലഫുഷ്ടമായ പ്രദേശമാണ് ഏത് റേച്ചൂർ കൃഷ്ണ തുംഗഭദ്ര എന്നീ നദികൾക്കിടയിൽ കിടക്കുന്ന ഫലഹുഷ്ടിയായ പ്രദേശം ഏതാണ് റേച്ചൂർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ മറാത്ത രാജ്യത്തെ പ്രധാന ഭരണാധികാരിയാണ് ആര് ശിവജി മറാത്ത രാജ്യത്തെ പ്രധാന ഭരണാധികാരി ആരാണ് ശിവജിയാണ് ഛത്രപതി എന്ന സ്ഥാനപ്പേര് പേര് ഭരണാധികാരി ആര് തന്നെയാണ് ശിവജിയാണ് ഏതാണ് ശിവജിയുടെ സ്ഥാനപ്പേര് ഛത്രപതി അടുത്ത ക്വസ്റ്റ്യൻ മറാ മറാത്ത രാജ്യത്തിന്റെ ആസ്ഥാനം പൂനെയാണ് മറാത്ത രാജ്യത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ് പൂനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ശിവജിയുടെ മന്ത്രിസഭ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണെന്ന് അഷ്ടപ്രധാൻ ശിവജിയുടെ മന്ത്രിസഭ അറിയപ്പെട്ടിരുന്നത് അഷ്ടപ്രധാൻ എന്ന പേരിലാണ് മുഗൾ ചക്രവർത്തി ബാബറിന്റെ ഓർമ്മക്കുറിപ്പാണ് ഡാഷ് ബാബർ നാമ മുഗൾ ചക്രവർത്തി ബാബറിന്റെ ഓർമ്മക്കുറിപ്പാണ് ഏത് ബാബർ നാമ അടുത്ത ക്വസ്റ്റ്യൻ മധ്യകാല ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ എന്തായിരുന്നു മധ്യകാല ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു പ്രധാന വിളകൾ ഏതൊക്കെയായിരുന്നു പരുത്തി ധാന്യങ്ങൾ പയറുവർഗ്ഗങ്ങൾ നീലം കരിമ്പ് ഏതൊക്കെയാണ് മധ്യകാല ഇന്ത്യയിലെ പ്രധാന വിളകൾ പരുത്തി ധാന്യങ്ങൾ പയറുവർഗ്ഗങ്ങൾ നീലം കരിമ്പ് അടുത്ത ക്വസ്റ്റ്യൻ സൽത്തനത്ത് കാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായി ഭൂമി പതിച്ചു കൊടുത്തിരുന്ന സമ്പ്രദായം എന്താണെന്ന് സൽത്തനത്ത് കാലഘട്ടത്തിൽ ഉദ്യോഗർ ഉദ്യോഗസ്ഥർക്ക് വേതനമായിട്ട് ഭൂമി പതിച്ചു കൊടുത്തിരുന്ന സമ്പ്രദായം എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഇഖ്ദ ഏതാണ് ഇഖ്ദ അടുത്ത ക്വസ്റ്റ്യൻ മുഗൾ കാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായി ഭൂമി പതിച്ചു കൊടുത്തിരുന്ന സമ്പ്രദായമാണ് ജാഗിർദാരി സൽത്തനത്ത് കാലഘട്ടത്തില് ഇഖ്ദ മുഗൾ കാലഘട്ടത്തില് ജാഗിർദാരി സൽത്തനത്ത് കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച മൊറോക്കോ സഞ്ചാരി ആരായിരുന്നു സൽത്തനത്ത് കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച മൊറോക്കോ സഞ്ചാരിയാണ് ഇബ്നു ബത്തൂത്ത ആരാണ് ഇബ്നു ബത്തൂത്ത അടുത്ത ക്വസ്റ്റ്യൻ മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷ് സഞ്ചാരിയാണ് റാൾഫ് ഫിച്ച് മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷ് സഞ്ചാരിയാണ് ആര് റാൾഫ് ഫിച്ച് അടുത്ത ക്വസ്റ്റിൻ മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്കുള്ള വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളാണ് ഡാഷ് കാർഖാനകൾ മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്കുള്ള വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്ന കേന്ദ്രങ്ങളാണ് കാർഖാനകൾ അടുത്ത ക്വസ്റ്റ്യൻ സൽത്തനത്ത് കാലത്ത് ജീവിച്ചിരുന്ന ഉറുദു ഹോമർ എന്നറിയപ്പെട്ടിരുന്ന പ്രമുഖ കവി ആരായിരുന്നു അമീർ ഖുസ്രു ഇമ്പോർട്ടൻ്റ് ആണ് സൽത്തനത്ത് കാലത്ത് ജീവിച്ചിരുന്ന ഉറുദു ഹോമർ എന്നറിയപ്പെടുന്ന പ്രമുഖ കവി ആരായിരുന്നു ആരാണ് അമിർ ഖുസ്റു ആണ് അടുത്ത ക്വസ്റ്റ്യൻ സിത്താർ തബല സരോദ് എന്നിവ കണ്ടുപിടിച്ചത് ആരാണ് അമീർ ഖുസ്രുവാണ് സിത്താർ തബല സരോദ് എന്നിവ കണ്ടുപിടിച്ചത് ആരാണ് അമീർ ഖുസ്രുവാണ് അടുത്ത ക്വസ്റ്റ്യൻ മധ്യകാല ഇന്ത്യയിൽ പുരോഗതി നേടിയ വിജ്ഞാന ശാഖകളാണ് ജ്യോതിശാസ്ത്രം ഗണിതശാസ്ത്രം മധ്യകാല ഇന്ത്യയിൽ പുരോഗതി നേടിയ വിജ്ഞാന ശാഖകളാണ് ഏതൊക്കെ ജ്യോതിശാസ്ത്രം ഗണിതശാസ്ത്രം അടുത്ത ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ടതാണ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഭാസ്കരാചാര്യർ രചിച്ച ശ്രദ്ധേയമായ ഗണിത ശാസ്ത്ര ഗ്രന്ഥമാണ് ലീലാവതി ഭാസ്കരാചാര്യർ രചിച്ച ശ്രദ്ധേയമായ ഗണിത ശാസ്ത്ര ഗ്രന്ഥം ഏതാണ് ലീലാവതി അടുത്ത ക്വസ്റ്റ്യൻ മധ്യകാല ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട വാന നിരീക്ഷണ കേന്ദ്രങ്ങളാണ് ജയ്പൂർ ഡൽഹി ഉജ്ജയിനി ബനാറസ് മധ്യകാല ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട വാന നിരീക്ഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് ജയ്പൂർ ഡൽഹി ഉജ്ജയിനി ബനാറസ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ എത്തുന്ന അരിയുടെ ഏറിയ പങ്കും എത്തുന്നത് ഡാഷ് സ്ഥലങ്ങളിൽ നിന്നുമാണ് എവിടെ നിന്നാണ് കേരളത്തിൽ എത്തുന്ന അരിയുടെ ഏറിയ പങ്കും എത്തുന്നത് സീമാന്ധ്ര ഒഡീഷ എവിടെയാണ് സീമാന്ധ്ര ഒഡീഷ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലേക്ക് പച്ചക്കറികളും പൂക്കളും പല വ്യഞ്ജനങ്ങളും എത്തുന്നതിൽ മുന്നിലുള്ള സംസ്ഥാനം ഏതാണ് നമ്മുടെ അടുത്തുകിടക്കുന്ന തമിഴ്നാടാണ് കേരളത്തിലേക്ക് പച്ചക്കറികളും പൂക്കളും പല വ്യഞ്ജനങ്ങളും എത്തുന്നതിൽ മുന്നിലുള്ള സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ ഏവ ഇമ്പോർട്ടന്റ് ആണ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ ഏതൊക്കെയാണ് മണ്ണ് വനമണ്ണ് ലാറ്റേറ്റുമണ്ണ് ചെമ്മണ്ണ് ഏതൊക്കെയാണ് ഉണ്ട് എക്കൽ മണ്ണ് വനമണ്ണ് മണ്ണ് ചെമ്മണ്ണ് അടുത്ത ക്വസ്റ്റ്യൻ തമിഴ്നാട്ടിലെ പ്രധാന മണ്ണിനങ്ങൾ ഏവ തമിഴ്നാട്ടിലെ ഏതൊക്കെയാണ് ചെമ്മണ്ണ് കറുത്ത മണ്ണ് മണ്ണ് തീരദേശ മണ്ണ് ഏതൊക്കെയാണ് ചെമ്മണ്ണ് കറുത്ത മണ്ണ് ലാട്രീറ്റ് മണ്ണ് തീരദേശ മണ്ണ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ ലഭിക്കുന്ന വാർഷിക മഴ എത്രയാണ് മുന്നൂറ് സെന്റിമീറ്റർ കേരളത്തിൽ ലഭിക്കുന്ന വാർഷിക മഴ എത്രയാണ് മുന്നൂറ് സെന്റിമീറ്റർ തമിഴ്നാട്ടിൽ ലഭിക്കുന്നതോ തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ഒൻപത് സെന്റിമീറ്റർ ആണ് എത്രയാണ് തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ഒൻപത് സെന്റിമീറ്റർ അടുത്ത ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ടതാണ് കേരളത്തിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ് നാല്പത്തിനാല് കേരളത്തിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം നാല്പത്തി നാല് തമിഴ്നാട്ടിലോ പതിനാലാണ് അടുത്ത ക്വസ്റ്റ്യൻ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഇമ്പോർട്ടൻ്റ് ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഏർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ് എക്കൽ മണ്ണാണ് അടുത്ത ക്വസ്റ്റ്യൻ സമുദ്ര നിരപ്പിൽ നിന്ന് നിന്നുള്ള ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ എത്രയായിട്ട് നമുക്ക് തിരിക്കാന്ന് മൂന്നായിട്ട് തിരിക്കാം മലനാട് ഇടനാട് തീരപ്രദേശം സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ നമുക്ക് എത്രയായിട്ട് തിരിക്കാം മൂന്നായിട്ട് തിരിക്കാം മലനാട് ഇടനാട് തീരപ്രദേശം അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ കിഴക്കൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ് മലനാട് കേരളത്തിൽ കിഴക്കൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഭൂവിഭാഗമാണ് മലനാട് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് ആരാണ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ആരാണ് ജോൺ ജോസഫ് മർഫി ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവാണ് ജോൺ ജോസഫ് മർഫി അടുത്ത ക്വസ്റ്റ്യൻ തീരദേശത്തിനും മലനാടിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ഇടനാട് ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് തീരദേശത്തിനും മലനാടിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശം ഏതാണ് ഇടനാട് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ പ്രധാന വാണിജ്യ വിളയാണ് റബ്ബർ കേരളത്തിലെ പ്രധാന വാണിജ്യ വിള ഏതാണ് റബ്ബറാണ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ജോൺ ജോസഫ് മർഫി ഏത് രാജ്യക്കാരനാണ് ഏത് രാജ്യക്കാരനാണ് അയർലൻഡുകാരനാണ് ജോൺ ജോസഫ് മർഫി ഏത് രാജ്യക്കാരനാണ് അയർലൻഡുകാരനാണ് അടുത്ത ക്വസ്റ്റ്യൻ അദ്ദേഹം അതായത് ജോൺ ജോസഫ് മർഫി വാണിജ്യ അടിസ്ഥാനത്തിൽ എവിടെയാണ് റബ്ബർ കൃഷി ആരംഭിച്ചത് എവിടെയാണ് കോട്ടയം ജില്ലയിൽ മുണ്ടക്കയത്തിനടുത്ത് ഏന്താറിയിലാണ് എവിടെയാണ് കോട്ടയം ജില്ലയിൽ മുണ്ടക്കയത്തിനടുത്ത് ഏന്തയാറിൽ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ റബ്ബർ കൃഷി ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗമാണ് ഏത് ഇടനാട് റബ്ബർ കൃഷി ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗം ഏതാണ് ഇടനാടാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇടനാട്ടിൽ റബ്ബർ കൃഷി ചെയ്തു തുടങ്ങിയ കാലഘട്ടം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദം ഇടനാട്ടിൽ റബ്ബർ കൃഷി ചെയ്തു തുടങ്ങിയ കാലഘട്ടം ഏതാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദമാണ് അടുത്ത ക്വസ്റ്റ്യൻ സമുദ്രനിരപ്പിൽ നിന്നും അധികം ഉയരമില്ലാത്ത പ്രദേശമാണ് തീരപ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് അധികം ഉയരമില്ലാത്ത പ്രദേശത്ത് നമുക്ക് എന്തെന്ന് വിളിക്കാം തീരപ്രദേശം എന്ന് വിളിക്കാം തീരപ്രദേശത്തിലെ മുഖ്യ വിളകളാണ് നെല്ലും തെങ്ങും തീരപ്രദേശത്തിലെ മുഖ്യ വിളകൾ ഏതൊക്കെയാണ് നെല്ലും തെങ്ങും അടുത്ത ക്വസ്റ്റ്യൻ നെല്ല് കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് താഴ്ന്ന ഇടങ്ങളിലെ എക്കൽ മണ്ണ് നെല്ല് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ് താഴ്ന്ന ഇടങ്ങളിലെ എക്കൽ മണ്ണ് തെങ്ങ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ് ഉപ്പു രസമുള്ള എക്കൽ മണ്ണാണ് ഏതാണ് രസമുള്ള എക്കൽ മണ്ണ് അടുത്ത ക്വസ്റ്റ്യൻ വേരുകൾക്ക് പടരാൻ തൊണ്ട് ചരൽ തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ചും വളർച്ചയ്ക്ക് ആവശ്യമായ ധാതു ലവണങ്ങൾ വെള്ളത്തിൽ അലിയിച്ചും നടത്തുന്ന കൃഷി രീതിയെ പറയുന്ന പേരാണ് ഹൈഡ്രോപോണിക്സ് വേരുകൾക്ക് പടരാൻ തൊണ്ട് ചരൽ തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ചും സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ധാതു ലവണങ്ങൾ വെള്ളത്തിൽ അലിയിച്ചും നടത്തുന്ന കൃഷി രീതിയെ നമുക്ക് എന്തെന്ന് വിളിക്കാം ഹൈഡ്രോപോണിക്സ് അടുത്ത ക്വസ്റ്റ്യൻ മുളയിലോ കമ്പുകളിലോ വില കുറഞ്ഞ വല കുത്തനെ വലിച്ചു കെട്ടി വളരെ കുറച്ച് സ്ഥലമുള്ളവർക്ക് പോലും വീട്ടിൽ പച്ചക്കറി തോട്ടം ഉണ്ടാക്കാൻ സഹായിക്കുന്ന കൃഷി രീതി ഏതാണ് മുളയിലോ കമ്പുകളിലോ വില കുറഞ്ഞ വല കുത്തനെ വലിച്ചു കെട്ടി വളരെ കുറച്ച് സ്ഥലമുള്ളവർക്ക് പോലും വീട്ടിൽ പച്ചക്കറി തോട്ടം ഉണ്ടാക്കാൻ സഹായിക്കുന്ന കൃഷി രേദിയാണ് ഏത് വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ് ഏതാണ് വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ് അടുത്ത ക്വസ്റ്റ്യൻ തേനീച്ച വളർത്തൽ പഴങ്ങൾ പച്ചക്കറികൾ സുഗന്ധവിളകൾ വിളകൾ കൂണിനങ്ങൾ ഔഷധ സസ്യങ്ങൾ എന്നിവയുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സൊസൈറ്റിയാണ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ തേനീച്ച വളർത്തൽ പഴങ്ങൾ പച്ചക്കറികൾ സുഗന്ധവിളങ്ങൾ കൂണിനങ്ങൾ ഔഷധസസ്യങ്ങൾ എന്നിവയുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോട് പ്രവർത്തിക്കുന്ന സൊസൈറ്റി ഏതാണ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ അടുത്ത ക്വസ്റ്റ്യൻ ജനങ്ങളെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സർക്കാർ തല സംരംഭമാണ് ഏത് വി എഫ് പി സി കെ വി എഫ് പി സി കെ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളം എന്താണ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള എന്തിനാണത് എന്താണ് എന്തിന്റെ ഉദ്ദേശം ആ ജനങ്ങളെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സർക്കാർ തല സംരംഭമാണ് അടുത്ത ക്വസ്റ്റ്യൻ ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്തും ആവശ്യമായ പരിചരണം കൃത്യമായ അളവിൽ നൽകുന്ന കൃഷി രീതിയാണ് കൃത്യതാരീതി കൃത്യതാ കൃഷിരീതി ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്തും ആവശ്യമായ പരിചരണം കൃത്യമായ അളവിൽ നൽകുന്ന കൃഷി രീതി നമുക്ക് എന്തെന്ന് വിളിക്കാം കൃത്യതാ കൃഷി എന്ന് വിളിക്കാം അടുത്ത ക്വസ്റ്റ്യൻ കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാനായി സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ അവയെ വളർത്തുന്ന രീതിയാണ് ഹരിതഗ്രഹ കൃഷി കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാനായിട്ട് സ്പടിക മേൽക്കൂരയുള്ള മുറികളിൽ അവയെ വളർത്തുന്ന കൃഷി രീതി നമുക്ക് എന്തെന്ന് വിളിക്കാം ഹരിതഗ്രഹ കൃഷി രീതി എന്ന് വിളിക്കാം അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ് എന്നാണ് ചിങ്ങം ഒന്ന് കേരളത്തിൽ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ചിങ്ങം ഒന്ന് അടുത്ത ക്വസ്റ്റ്യൻ വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പുകളിലൂടെ നൽകുന്ന രീതിയാണ് ഫർട്ടിഗേഷൻ വെള്ളവും വളവും കണികാ രൂപത്തിൽ ഡ്രിപ്പുകളിലൂടെ നൽകുന്ന കൃഷി രീതിയെ നമുക്ക് എന്തെന്ന് വിളിക്കാം ആ ഫെർട്ടിഗേഷൻ എന്ന് വിളിക്കാം അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങൾ സേവനങ്ങൾ നിർമ്മിക്കുന്ന പ്രക്രിയയെ നമുക്ക് എന്തെന്ന് വിളിക്കാം ഉൽപാദനം എന്ന് വിളിക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിയുടെ പ്രതിഫലമാണ് പാട്ടം ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിയുടെ പ്രതിഫലം ഏതാണ് പാട്ടം അടുത്ത ക്വസ്റ്റ്യൻ മൂലധനത്തിനുള്ള പ്രതിഫലം പലിശ ഏതാണ് മൂലധനത്തിനുള്ള പ്രതിഫലം പലിശ അടുത്ത ക്വസ്റ്റ്യൻ ഉൽപാദന ഘടകങ്ങളായ ഭൂമി തൊഴിൽ മൂലധനം എന്നിവയെ കൂട്ടിയോജിപ്പിക്കൽ ആണ് ഡാഷ് എന്താണ് ഉൽപാദന ഘടകങ്ങളായ ഭൂമി തൊഴിൽ മൂലധനം എന്നിവയെ കൂട്ടിയോജിപ്പിക്കൽ ആണ് എന്ത് സംഘാടനം ഇനി അടുത്ത ക്വസ്റ്റ്യൻ സംഘാടനം നടത്തുന്ന വ്യക്തി അറിയപ്പെടുന്നത് ആരാണ് സംഘാടകൻ അല്ലെങ്കിൽ സംരംഭകൻ ആരാണ് സംഘാടനം നടത്തുന്ന വ്യക്തി സംഘാടകൻ അല്ലെങ്കിൽ സംരംഭകൻ എന്ന് പറയാം അടുത്ത ക്വസ്റ്റ്യൻ ഉൽപാദന യൂണിറ്റ് ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് ഗാർഹിക യൂണിറ്റ് ഉൽപാദന യൂണിറ്റ് ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് എന്താണ് ഗാർഹിക യൂണിറ്റിനാണ് അടുത്ത ക്വസ്റ്റ്യൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച തത്വചിന്തകനായ ഇദ്ദേഹം വിശ്വസിച്ചിരുന്നത് ഭൂമി ജലത്തിൽ പൊങ്ങിക്കിടക്കുക എന്നാണ് ആരാണ് ഈ തത്വചിന്തകൻ ആരാണ് ആണ് എന്താണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച ഒരു തത്വചിന്തകൻ ഇദ്ദേഹം എന്താണ് വിശ്വസിച്ചത് ഭൂമി ജലത്തില് പൊങ്ങിക്കിടക്കാണെന്ന് ഇത് ആരാണ് ചത്വചിന്തകൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും അഭിപ്രായപ്പെട്ട ഭാരതീയ ശാസ്ത്രജ്ഞനാണ് ആര്യഭടൻ ഇമ്പോർട്ടൻ്റ് ആണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കൽപിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും അഭിപ്രായപ്പെട്ട ഭാരതീയ ശാസ്ത്രജ്ഞൻ ആരാണ് ആര്യഭടൻ അടുത്ത ക്വസ്റ്റ്യൻ ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച നാവികൻ ആരാണ് മകലൻ അത് മോർത്തിരിക്ക ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച നാവികൻ ആരാണ് മകല്ലൻ ഇനി ഭൂമിക്ക് കൃത്യമായ ഗോളാകൃതി അല്ലെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് സർ ഐസക്യൂട്ടനാണ് ഭൂമിക്ക് കൃത്യമായ ഗോൾ ഗോളാകൃതി അല്ല എന്ന് കണ്ടെത്തിയത് ആരാണ് സർ ഐസക്യൂട്ടനാണ് അടുത്ത ക്വസ്റ്റ്യൻ ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം അല്പം വീർത്തതുമായ ഗോളാകൃതിക്ക് പറയുന്ന പേരാണ് ഏത് ജിയോയിഡ് എന്താണ് ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം അല്പം വീർത്തതുമായ ഗോളാകൃതിക്ക് പറയുന്ന പേരേതാണ് ജിയോയിഡ് ജിയോയിഡ് ആണ് നമ്മുടെ ഭൂമിയുടെ ആകൃതി ജിയോയിഡ് എന്ന പദത്തിനർത്ഥം ഭൂമിയുടെ ആകൃതി എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ഭൂമിയുടെ ഏകദേശ ചുറ്റളവ് എത്രയാണ് എത്രയാണ് നാൽപ്പതിനായിരം കിലോമീറ്റർ ആണ് ഭൂമിയുടെ ഏകദേശ ചുറ്റളവ് എത്രയാണ് നാൽപ്പതിനായിരം കിലോമീറ്റർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഗ്ലോബിൽ കുറുകെ കാണുന്ന വരികൾ ഏതാണ് ഗ്ലോബിൽ കുറുകെ കാണുന്ന വരകൾ ഏതാണ് രേഖാംശരേഖകൾ കുറുകെ കാണുന്നത് നെടുകെ കാണുന്നത് ഏതാണ് അക്ഷാംശരേഖകൾ ഗ്ലോബിൽ നെടുകെ കാണുന്ന വരകൾ അക്ഷാംശരേഖകൾ കുറുകെ കാണുന്നത് രേഖാംശരേഖകൾ അടുത്ത ക്വസ്റ്റ്യൻ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നും ഭൗമ ഉപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള കൂണിയ അകലമാണ് ഏത് അക്ഷാംശം ഇമ്പോർട്ടൻ്റ് ആണ് ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നും ഭൗമ ഉപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള കോണീയ അകലത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം അക്ഷാംശം എന്ന് വിളിക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഭൂമിയുടെ മധ്യഭാഗത്തു കൂടി കടന്നുപോകുന്ന സാങ്കല്പിക ദണ്ടാണ് ഏത് അച്ചുതണ്ട് ഭൂമിയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന സാങ്കല്പിക ദണ്ട് ഏതാണ് അച്ചുതണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ഗ്ലോബിന്റെ മധ്യഭാഗത്തായി കാണപ്പെടുന്ന അക്ഷാംശ രേഖ ഏതാണ് ഭൂമധ്യരേഖ ഗ്ലോബിന്റെ മധ്യഭാഗത്തായി കാണപ്പെടുന്ന അക്ഷാംശരേഖ ഏതാണ് ഭൂമധ്യരേഖ അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും വലിപ്പമേറിയ അക്ഷാംശരേഖ ഏതാണ് ഭൂമധ്യരേഖയാണ് ഏറ്റവും വലിപ്പമേറിയ അക്ഷാംശരേഖ ഏതാണ് ഭൂമധ്യരേഖ അടുത്ത ക്വസ്റ്റ്യൻ ഭൂമധ്യരേഖയുടെ കോണീയ അളവ് സീറോ ഡിഗ്രി ഓർത്തിരിക്കേണ്ടതാണ് ഭൂമധ്യരേഖയുടെ കോണീയ അളവ് എത്രയാണ് എത്രയാണ് സീറോ ഡിഗ്രി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ഭൂമധ്യരേഖയ്ക്ക് തൊണ്ണൂറ് ഡിഗ്രി വടക്ക് കാണുന്ന അക്ഷാംശം ഉത്തര ധ്രുവം ഭൂമതിരേക്ക് തൊണ്ണൂറ് ഡിഗ്രി വടക്ക് കാണുന്ന അക്ഷാംശം ഉത്തര ഇനി തൊണ്ണൂറ് ഡിഗ്രി തെക്കാണെങ്കിൽ ദക്ഷിണധ്രുവം അടുത്ത ക്വസ്റ്റ്യൻ അറുപത്താറര ഡിഗ്രി വടക്ക് അക്ഷാംശം അറിയപ്പെടുന്നത് ആർട്ടിക് വൃത്തം ഓർത്തിരിക്കട്ടോ അറുപത്താറര ഡിഗ്രി വടക്ക് അക്ഷാംശം ആർട്ടിക് വൃത്തം അറുപത്താറ് ഡിഗ്രി തെക്ക് അക്ഷാംശം അന്റാർട്ടിക് വൃത്തം അറുപത്താറ് ഡിഗ്രി തെക്ക് അക്ഷാംശം അന്റാർട്ടിക് വൃത്തം ഇരുപത്തിമൂന്നര ഡിഗ്രി വടക്കക്ഷാംശം ഉത്തരായന രേഖ ഇരുപത്തിമൂന്നര ഡിഗ്രി തെക്ക് അക്ഷാംശം ദക്ഷിണായന രേഖ ഓർത്തിരിക്കുക ഇതെവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും കേട്ടോ ഒന്നുകൂടി പറയാം ഭൂമധ്യരേഖയ്ക്ക് തൊണ്ണൂറ് ഡിഗ്രി വടക്ക് കാണുന്നത് ഉത്തര ധ്രുവം ഭൂമതിരേഖയ്ക്ക് തൊണ്ണൂറ് ഡിഗ്രി തെക്ക് കാണുന്നത് ദക്ഷിണധ്രുവം അറുപത്താറ് ഡിഗ്രി വടക്കക്ഷാംശം ആർട്ടിക് വൃത്തം അറുപത്താറര ഡിഗ്രി അക്ഷാംശം അന്റാർട്ടിക് വൃത്തം ഇരുപത്തിമൂന്നര ഡിഗ്രി വടക്ക് അക്ഷാംശം ഉത്തരായണ രേഖ ഇരുപത്തിമൂന്നര ഡിഗ്രി തെക്ക് അക്ഷാംശം ദക്ഷിണായന രേഖ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം ഉത്തരാർത്ഥ ഗോളത്തിലെ അക്ഷാംശങ്ങൾ അറിയപ്പെടുന്നത് എന്താണ് വടക്ക് അക്ഷാംശങ്ങൾ ദക്ഷിണാർദ്ധഗോളത്തിലെ അക്ഷാംശങ്ങൾ അറിയപ്പെടുന്നത് തെക്ക് അക്ഷാംശരേഖകൾ ഉത്തരാർധഗോളത്തിലെ അക്ഷാംശങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നത് വടക്ക് അക്ഷാംശ രേഖകളെന്നും ദക്ഷിണാർദ്ധകോളത്തിലെ തെക്ക് അക്ഷാംശ രേഖകളെന്നുമാണ് അടുത്ത ക്വസ്റ്റ്യൻ സീറോ ഡിഗ്രി രേഖാംശം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് രേഖാംശം സീറോ ഡിഗ്രി രേഖാംശം അറിയപ്പെട്ടത് അറിയപ്പെടുന്നത് ഏത് പേരിലാണ് രേഖാംശം ഓർത്തിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അടുത്ത ഗ്ലോബൽ ഇരു ധ്രുവങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് അക്ഷാംശ രേഖകൾക്ക് ലംബമായി വരച്ചിരിക്കുന്ന വക്രരേഖകളാണ് രേഖകൾ ഗ്ലോബൽ ഇരുവശങ്ങൾ ഇരു ധ്രുവങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് അക്ഷാംശ രേഖകൾക്ക് ലംബമായി വരച്ചിരിക്കുന്ന വക്രരേഖകളാണ് ഏത് രേഖകൾ അടുത്ത ക്വസ്റ്റ്യൻ മാനകരേഖാംശത്തിന് ഇരുവശവും കിഴക്കും പടിഞ്ഞാറുമുള്ള കോണീയ അകലം എന്ത് പേരിലറിയപ്പെടുന്നു മാനകരേഖാംശത്തിന് ഇരുവശവും കിഴക്കും പടിഞ്ഞാറുമുള്ള കോണീയ അകലം എന്ത് പേരിലറിയപ്പെടുന്നു എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് രേഖാംശം എന്താണ് രേഖാംശം അടുത്ത ക്വസ്റ്റ്യൻ മാനകരേഖാംശത്തിന് ഇരുവശത്തുമായി ഡാഷ് ഡിഗ്രി വീതം രേഖാംശങ്ങളാണുള്ളത് നൂറ്റി എൺപത് ഡിഗ്രി മാനകരേഖാംശത്തിന് ഇരുവശവുമായി ഡാഷ് ഡിഗ്രി വീതം രേഖാംശങ്ങളാണ് ഉള്ളത് എത്രയാണ് നൂറ്റി എൺപത് ഡിഗ്രി അടുത്ത ക്വസ്റ്റ്യൻ കിഴക്ക് അർദ്ധഗോളത്തിലെ രേഖാംശകൾ അറിയപ്പെടുന്നത് കിഴക്ക് രേഖാംശ രേഖകൾ കിഴക്ക് അർദ്ധഗോളത്തിലെ രേഖാംശ രേഖകൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത് കിഴക്ക് രേഖാംശ രേഖകൾ പടിഞ്ഞാറാണെങ്കിലോ പടിഞ്ഞാറ് രേഖാംശ രേഖകൾ എന്നാണ് അറിയപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഭൂമിയിൽ ഒരു സ്ഥലത്തിന്റെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ് ഭൂമിയിൽ ഒരു സ്ഥലത്തിൻ്റെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ് അക്ഷാംശ രേഖകളെയും രേഖാംശ രേഖകളെയും അടിസ്ഥാനമാക്കിയാണ് എങ്ങനെയാണ് അക്ഷാംശ രേഖകളെയും രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയിലെ ഒരു സ്ഥലത്തിന്റെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എത്രയാണ് എത്രയാണ് എട്ട് ഡിഗ്രി വടക്കിനും മുപ്പത്തെട്ട് ഡിഗ്രി വടക്കിനും ഇടയിലാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എട്ട് ഡിഗ്രി വടക്കിനും മുപ്പത്തെട്ട് ഡിഗ്രി വടക്കിനും ഇടയിൽ ഇനി ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം എവിടെയാണ് അറുപത്തെട്ട് ഡിഗ്രി കിഴക്കിനും തൊണ്ണൂറ്റിയെട്ട് ഡിഗ്രി കിഴക്കിനും ഇടയിലാണ് ഏതാണ് രേഖാംശം എവിടെയാണ് അറുപത്തെട്ട് ഡിഗ്രി കിഴക്കിനും തൊണ്ണൂറ്റെട്ട് ഡിഗ്രി കിഴക്കിനും ഇടയിലാണ് രണ്ടും ഓർത്തിരിക്കാട്ട അടുത്ത ക്വസ്റ്റ്യൻ ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതാണ് ഭ്രമണം ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം ഭ്രമണം എന്ന് പറയാം അടുത്ത ക്വസ്റ്റ്യൻ ഭൂമിയിൽ രാവും പകലും മാറി മാറി അനുഭവപ്പെടാൻ കാരണം എന്താണ് ഭ്രമണം മൂലമാണ് ഭൂമിയിൽ പകലും രാത്രിയും മാറി മാറി അനുഭവപ്പെടാൻ കാരണം എന്താണ് ഭ്രമണം കാരണമാണ് അടുത്ത ക്വസ്റ്റ്യൻ ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ വേണ്ട സമയം ഇരുപത്തിനാല് മണിക്കൂർ ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ വേണ്ട സമയമാണ് ഇരുപത്തിനാല് മണിക്കൂർ അടുത്ത ക്വസ്റ്റ്യൻ ഭൂമിയുടെ ഭ്രമണ ദിശ എങ്ങോട്ടേക്കാണ് എവിടേക്കാണ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഓർത്തിരിക്ക ഭൂമിയുടെ ഭ്രമണ ദിശ എങ്ങോട്ടാണ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് അടുത്ത ക്വസ്റ്റ്യൻ ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിനെ ആധാരമാക്കി സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്നു ഇതാണ് എന്തെന്ന് പറയുന്നത് പരിക്രമണം എന്ന് പറയുന്നത് ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടതിനെ ആധാരമാക്കി സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ വലം വെക്കുകയും ചെയ്യുന്നു ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം പരിക്രമണം എന്ന് പറയാം അടുത്ത ക്വസ്റ്റ്യൻ ഭൂമിയിൽ വിവിധ കാലങ്ങൾ അനുഭവപ്പെടാൻ കാരണം എന്താണ് പരിക്രമണമാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കാം ഭൂമിയിൽ വിവിധ കാലങ്ങൾ അനുഭവപ്പെടാൻ കാരണം എന്താണ് പരിക്രമണമാണ് അടുത്ത ക്വസ്റ്റ്യൻ ഭൂമിയുടെ ശരാശരി പരിക്രമണ വേഗത എത്രയാണ് തൊണ്ണൂറ്റാറായിരം കിലോമീറ്റർ പെർ മണിക്കൂർ ഭൂമിയുടെ ശരാശരി പരിക്രമണ വേഗത എത്രയാണ് തൊണ്ണൂറ്റിയാറായിരം കിലോമീറ്റർ പെർ മണിക്കൂർ ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട ദിവസങ്ങൾ എത്രയാണെന്ന് എത്രയാണ് മുന്നൂറ്റി കാൽ ദിവസങ്ങൾ ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട ദിവസങ്ങൾ എത്രയാണ് മുന്നൂറ്റി അറുപത്തി അഞ്ചേ ദിവസങ്ങളാണ് അടുത്ത ക്വസ്റ്റ്യൻ ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞുള്ള കാൽ ദിവസങ്ങൾ ചേർത്ത് നാല് വർഷമാകുമ്പോൾ ഒരു പൂർണ്ണ ദിവസമായി പരിഗണിക്കുകയും അപ്രകാരം ഓരോ നാലാമത്തെ വർഷത്തിലും മുന്നൂറ്റി അറുപത്താറ് ദിവസങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതിന് പറയുന്നതാണ് അതിവർഷം എന്താണ് ഒരു വർഷത്തിൽ എത്ര ദിവസമുണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമുണ്ട് ബാക്കിയുള്ളത് ഏതാണ് കാൽ ദിവസം ഈ കാൽ ദിവസം നാല് വർഷമാകുമ്പോൾ കാലും 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 അങ്ങനെ നാലാവുമ്പോൾ ഒന്നാകും അതെല്ലാം കൂടി കൂട്ടിയിട്ട് അങ്ങനെ മുന്നൂറ്ററുപത്താറ് ഉണ്ടാവുന്നു എത്രാമത്തെ വർഷത്തിൽ നാലാമത്തെ വർഷത്തിൽ അപ്പോൾ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം അതിവർഷമെന്ന് പറയാം അടുത്ത ക്വസ്റ്റ്യൻ പിക്മികകളുടെ മുഖ്യ അധിവാസ മേഖല ഏതാണ് ആഫ്രിക്കയിലെ കോങ്കോ നദീതടമാണ് പിക്മികളുടെ മുഖ്യ അധിവാസ മേഖല ഏതാണ് ആഫ്രിക്കയിലെ കോങ്കോ നദീതടമാണ് ഇനി ഇവരുടെ മുഖ്യ ഭക്ഷണം ഏതാണ് കസാവ മരിച്ചീനിയാണ് മുഖ്യ ഭക്ഷണം അടുത്ത ക്വസ്റ്റ്യൻ മലേഷ്യയിലെ ഗോത്രവർഗക്കാർ ആരാണ് സെമാങ്ങുകൾ മലേഷ്യയിലെ ഗോത്രവർഗ്ഗക്കാർ ആരാണ് സെമാങ്ങുകൾ അടുത്ത ക്വസ്റ്റ്യൻ ഇൻഡോനേഷ്യയിലെ ഗോത്രവർഗ്ഗക്കാരാണ് കുബു ദയാഗ് ആരൊക്കെയാണ് ഇന്തോനേഷ്യയിലെ ഗോത്രവർഗ്ഗക്കാര് കൂബും ദയാഗുമാണ് അടുത്ത ക്വസ്റ്റ്യൻ ഭൂമധ്യരേഖയിൽ നിന്നും പത്ത് ഡിഗ്രി തെക്കും പത്ത് ഡിഗ്രി വടക്കും അക്ഷാംശങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് മധ്യരേഖ കാലാവസ്ഥ മേഖല ഭൂമധ്യരേഖയിൽ നിന്ന് പത്ത് ഡിഗ്രി തെക്കും പത്ത് ഡിഗ്രി വടക്കും അക്ഷാംശങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന മേഖല ഏതാണ് മധ്യരേഖ കാലാവസ്ഥ മേഖല അടുത്ത ക്വസ്റ്റ്യൻ മധ്യരേഖ കാലാവസ്ഥാ മേഖലകളിൽ പ്രധാനമായും കാണപ്പെടുന്ന മരങ്ങളാണ് മഹാഗണി എബണി റോസ്വുഡ് മധ്യരേഖ മധ്യരേഖാ കാലാവസ്ഥാ മേഖലകളിൽ പ്രധാനമായും കാണപ്പെടുന്ന മരങ്ങളാണ് ഏതൊക്കെ മഹാഗണി എബണി റോസ്വുഡ് ഇനി മധ്യ മധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളാണ് ഏതൊക്കെ തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടം തെക്ക് തെക്ക് കിഴക്കൻ ഏഷ്യയിലെ മലേഷ്യ ഇന്തോനേഷ്യ മധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ് തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടം തെക്ക് കിഴക്കൻ ഏഷ്യയിലെ മലേഷ്യ ഇന്തോനേഷ്യ അടുത്ത ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും വിശാലവും ജൈവ വൈവിധ്യ സമ്പന്നവുമായ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏതാണ് ഇമ്പോർട്ടൻ്റ് ആണ് ലോകത്തിലെ ഏറ്റവും വിശാലവും ജൈവ വൈവിധ്യ സമ്പന്നവുമായ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ആമസോൺ നദീതടം തെക്കേ അമേരിക്കയിലാണ് ഏതാണ് ആമസോൺ നദീതടം തെക്കേ അമേരിക്ക അടുത്ത ക്വസ്റ്റ്യൻ ആമസോണിലെ ജൈവ വൈവിധ്യത്തിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ഉയർന്ന പകൽ ചൂടും ധാരാളമായി ലഭിക്കുന്ന മഴയും ആമസോണിലെ ജൈവ വൈവിധ്യത്തിൻ്റെ പ്രധാന കാരണം എന്താണ് ഉയർന്ന പകൽ ചൂടും ധാരാളമായി ലഭിക്കുന്ന മഴയുമാണ് അടുത്ത ക്വസ്റ്റ്യൻ താർ മരുഭൂമി ഏത് വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓർത്തിരിക്കുക താർ മരുഭൂമി ഏത് വൻകരയിലാണ് ഏഷ്യ വൻകരയിലാണ് അറ്റക്കാമ ഉഷ്ണ മരുഭൂമി ഏത് വൻകരയിലാണ് തെക്കേ അമേരിക്ക അറ്റകാമ ഉഷ്ണ മരുഭൂമി ഏത് വൻകരയിലാണ് തെക്കേ അമേരിക്ക മൊഹേവ് ഉഷ്ണ മരുഭൂമി എവിടെയാണ് വടക്കേ അമേരിക്ക മൊഹേവ് ഉഷ്ണ മരുഭൂമി ഏത് വൻകരയിലാണ് വടക്കേ അമേരിക്ക അടുത്ത ക്വസ്റ്റ്യൻ ഉഷ്ണ മരുഭൂമികളിലെ പ്രധാന സസ്യജാലങ്ങളാണ് കള്ളിമുൾച്ചെടിയും അക്കേഷയും ഉഷ്ണ മരുഭൂമികളിലെ പ്രധാന സസ്യജാലങ്ങൾ ഏതൊക്കെയാണ് കള്ളിമുൾച്ചെടിയും അതുപോലെ തന്നെ അക്കേഷ്യയും അടുത്ത ക്വസ്റ്റ്യൻ മരുഭൂമിയിലെ ജല ലഭ്യമായ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് ഏതാണ് മരുപ്പച്ചകൾ മരുഭൂമിയിലെ ജലലഭ്യമായ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ് മരുപ്പച്ചകൾ അടുത്ത ക്വസ്റ്റ്യൻ ഉഷ്ണ മരുഭൂമികളിലെ സ്ഥിരം ജനവാസ കേന്ദ്രങ്ങൾക്ക് ഉദാഹരണമാണ് ആഫ്രിക്കയിലെ നൈൽ നദീതടം ഉഷ്ണ മരുഭൂമികളിലെ സ്ഥിരം ജനവാസ മേഖലകൾക്ക് ഉദാഹരണം ഏതാണ് ആഫ്രിക്കയിലെ നൈൽ നദീതടം അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്നത് ഏതാണ് ഈജിപ്ത് നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്നത് ഏതാണ് ഏത് രാജ്യമാണ് ഈജിപ്ത് ആണ് ഇനി ഈജിപ്തിൻ്റെ ജീവ രക്തം എന്നറിയപ്പെടുന്നത് നൈലാണ് ഈജിപ്തിന്റെ ജീവ രക്തം ഏതാണ് നൈല് മരുഭൂമിയിലെ പ്രധാന മൃഗം ഒട്ടകമാണ് മരുഭൂമിയിലെ പ്രധാന മൃഗം ഒട്ടകം ഒട്ടകത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം മരുഭൂമിയിലെ കപ്പൽ എന്ന് വിളിക്കാം അടുത്ത ക്വസ്റ്റ്യൻ മണൽക്കാറ്റിൽ നിന്നും ഒട്ടകങ്ങൾക്ക് സംരക്ഷണം നൽകുന്നത് എങ്ങനെയാണ് അവരുടെ എന്ത് പ്രത്യേകതയും കൊണ്ടാണ് ആ ഇരട്ട കൺപോളകളും നീണ്ട കൺപീലികളും ഉള്ളതുകൊണ്ടാണ് മരുഭൂമിയിലെ മണൽക്കാറ്റിൽ നിന്നും അവരെ രക്ഷപ്പെടുന്നത് ഒട്ടകങ്ങൾ എങ്ങനെയാണ് സംരക്ഷണം ലഭിക്കുന്നത് ആ ഇരട്ട കൺ ഇരട്ട കൺപോളകളും നീണ്ട കൺപീലികളുമാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്നൂട്ട് ഗോത്രവർഗക്കാർ മഞ്ഞുകട്ടകൾ കൊണ്ട് ശൈത്യകാലത്തേക്ക് നിർമ്മിക്കുന്ന താൽക്കാലിക വാസസ്ഥലങ്ങളാണ് ഇഗ്ലു ഇന്നൂട്ട് ഗോത്രവർഗക്കാർ മഞ്ഞുകട്ടകൾ കൊണ്ട് ശൈത്യകാലത്തേക്ക് നിർമ്മിക്കുന്ന താൽക്കാലിക വാസസ്ഥലങ്ങളാണ് ഏത് ഇഗ്ലു അടുത്ത ക്വസ്റ്റ്യൻ തിമ്മീൻകലത്തിൻ്റെ എല്ലും പരുക്കൻ കല്ലുകളും തുകിലും ഉപയോഗിച്ച് വീട് നിർമ്മിക്കുന്നവരാണ് ഇന്നുട്ടുകൾ തിമ്മിൻകലത്തിൻ്റെ എല്ലും പരുക്കൻ കല്ലുകളും തുകിലും ഉപയോഗിച്ച് വീട് നിർമ്മിക്കുന്നവരാരാണ് ഇന്നൂട്ടുകൾ വടക്കേ അമേരിക്ക യൂറേഷ്യ എന്നീ വൻകരകളുടെ ഭാ വടക്ക് ഭാഗത്ത് സ്ഥിരമായി മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ വസിക്കുന്നവരാണ് ആര് ഇന്നുട്ടുകൾ ഇന്നുട്ടുകൾ എവിടെയാണ് വസിക്കുന്നത് വടക്കേ അമേരിക്ക യുറേഷ്യ എന്നീ വൻകരകളുടെ വടക്ക് ഭാഗത്ത് സ്ഥിരമായി മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ വസിക്കുന്നവരാണ് ആര് ഇന്നൂട്ടുകൾ ഇവരുടെ പ്രധാന ജീവിത ഉപാധിയാണ് മൃഗവേട്ടയും മത്സ്യബന്ധനവും ഇനി ഇവര് ഇന്നൂട്ടുകൾ വേനൽക്കാലത്ത് വേട്ടയാടേരുന്ന മൃഗങ്ങളാണ് റെയിൻഡിയർ ഹിമക്കരടി ഇന്നുട്ടുകൾ സഞ്ചരിക്കുന്ന വാഹനം വളർത്തു നായികൾ വലിക്കുന്ന പരന്ന സ്ലുകളാണ് അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരാർത്ഥ ഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിന് അതായത് അറുപത്തി ആറര ഡിഗ്രി വടക്ക് വടക്ക് ഉത്തര ധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥ മേഖലയാണ് തുന്ദ്രമേഖല ഉത്തരാർത്ഥ ഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിന് അറുപത്തി ഡിഗ്രി വടക്ക് വടക്ക് ഉത്തര ധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥാ മേഖലയാണ് ഏത് തുന്ദ്ര മേഖല തുന്ദ്രമേ മേഖല അറിയപ്പെടുന്ന വൻകരകളാണ് വടക്കേ അമേരിക്ക യൂറോപ്പ് ഏഷ്യ തുന്ദ്ര കാലാവസ്ഥാ മേഖല അറി കാണപ്പെടുന്ന വൻകരകൾ ഏതൊക്കെയാണ് വടക്കേ അമേരിക്ക യൂറോപ്പ് ഏഷ്യ തുന്ദ്ര മേഖലയിലെ മുഖ്യ സസ്യവർഗങ്ങളാണ് ഏതൊക്കെ പന്നലും പായലും തുന്ദ്ര മേഖലയിലെ മുഖ്യ സസ്യ വർഗങ്ങളാണ് പന്നൽ പായൽ ഇനി ഇവിടുത്തെ പ്രധാന ജന്തുവർഗങ്ങളാണ് ധ്രുവക്കരടികളും റെയിൻഡിയർ തിമിങ്കലം സീൽ മത്സ്യങ്ങളും ഏതൊക്കെയാണ് തുന്ത്ര മേഖലയിലെ പ്രധാന ജന്തുവർഗങ്ങള് ധ്രുവ കരടികള് റെയിൻഡിയർ തിമിംഗലം സീൽ മത്സ്യങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ഭൂമധ്യരേഖയിൽ നിന്ന് ഡാഷിലേക്ക് പോകുന്നതോറും സൂര്യപ്രകാശ ലഭ്യതയിൽ വരുന്ന വ്യത്യാസം അടിസ്ഥാനമാക്കിയാണ് ഭൂമിയെ വിവിധ താപീയ മേഖലകളായി തരഞ്ചിരിക്കുന്നത് എന്തിലേക്ക് പോകുന്നതോറുമാണ് ധ്രുവങ്ങളിലേക്ക് പോകും തോറും ഭൂമധ്യരേഖയിൽ നിന്ന് ഡാഷിലേക്ക് പോകുംതോറും സൂര്യപ്രകാശ ലഭ്യതയിൽ വരുന്ന വ്യത്യാസം അടിസ്ഥാനമാക്കിയാണ് ഭൂമിയെ വിവിധ താപീയ മേഖലകളായി തരംതിരിച്ചിരിക്കുന്നത് എവിടേക്ക് പോകുമോറുമാണ് ധ്രുവങ്ങളിലേക്ക് പോകുമോറും അടുത്ത ക്വസ്റ്റ്യൻ ഭൂമിയിലെ താപീയ മേഖലകൾ ഏതെല്ലാം ഏതൊക്കെയാണ് ഭൂമിയിലെ താപീയ മേഖലകൾ ശൈത്യ മേഖല മിഥോഷ്ണ മേഖല ഏതൊക്കെയാണ് ശൈത്യ മേഖല മിതോഷ്ണ മേഖല ഉഷ്ണ മേഖല അടുത്ത ക്വസ്റ്റ്യൻ മധ്യരേഖാ കാലാവസ്ഥാ മേഖലകളിൽ കാണപ്പെടുന്ന വനങ്ങളിലെ മരങ്ങൾ ഇല പൊഴിക്കാത്തതിന് കാരണം എന്താണ് എന്തുകൊണ്ടാണ് മഴയും സൂര്യപ്രകാശവും ലഭിക്കുന്നതിനാലാണ് മധ്യരേഖാ കാലാവസ്ഥ മേഖലകളിൽ കാണപ്പെടുന്ന വനങ്ങളിലെ മരങ്ങൾ ഇല പൊഴിക്കാത്തതിന് കാരണം എന്താണ് എന്താണ് മഴയും സൂര്യപ്രകാശവും ലഭിക്കുന്നതുകൊണ്ടാണ് അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പകുതി ലെസൺസേ ആയിട്ടുള്ളൂ അടുത്ത ലെസൺസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം ഓക്കെ താങ്ക്